അമേരിക്കൻ യുദ്ധക്കപ്പലും ചെങ്കടൽ ആക്രമിക്കപ്പെട്ടു. ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും സാമ്പത്തിക ചെലവുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലിലൊന്നാണ് ഐസൺ ഫോർ എന്ന് പറയുന്നത്. അതിനെയാണ് കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ആക്രമിച്ചത്. ഞങ്ങളതിന് പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിലും അക്രമം വളരെ കരുത്തുള്ളതും ശക്തിയുള്ളതുമായിരുന്നു എന്നുള്ളതാണ് യൂറോപ്യൻ റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. 18 ഡ്രോണുകൾ തങ്ങൾ തകർത്തതായിട്ടും ബ്ലാസ്റ്റിക് മിസൈൽ അടക്കമുള്ള വലിയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ നേരിട്ടതായിട്ടൊക്കെയുള്ള വലിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബലാസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ശക്തിയുള്ള മിസൈലൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. എല്ലാ പരീക്ഷണങ്ങളും ഇപ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയൊക്കെ നേരെയാണ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ബലിസ്റ്റിക് മിസൈൽ നമ്മൾ കണ്ടതിനേക്കാണ് വൈദൂരത്തിൽ പോകുന്നതും തീവ്രമായിരിക്കുന്ന സ്ഫോടനം നടത്താൻ വേണ്ടി ശക്തിയുള്ളതുമായിരിക്കുന്ന സംവിധാനങ്ങളുള്ളതൊക്കെ ഇപ്പൊ പുതിയ പുതിയതൊക്കെ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്താണ് പുതുതായിട്ട് എന്തെങ്കിലും ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടോ, ഏതെങ്കിലും രാജ്യത്തുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ തന്നെ പല ഘട്ടങ്ങളിൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ കൊറിയയുടെ ആയുധങ്ങൾ ഹമാസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പരാതി ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ കൊറിയയുടെ ആയുധങ്ങൾ എങ്ങനെ ഹമാസിന്റെ കയ്യിൽ കിട്ടുന്നു എന്നുള്ള കുറെ ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഉക്രൈൻ ഇപ്പൊ പറഞ്ഞ പരാതി അങ്ങനെ തന്നെയാണ്. കൊറിയൻ മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള കൊറിയൻ മിസൈലുകളൊക്കെ തങ്ങളുടെ സൈനികർക്ക് നേരെ റഷ്യ പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് മുമ്പ് ഇറാനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പൊ അത് കൊറിയയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ അതിനോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ട് ഇതിന്റെ മുമ്പ് പുറത്തു വന്നിരുന്നു. അമേരിക്കൻ ആയുധങ്ങളും ഹമാസിന്റെ കൈവശത്തിലുണ്ട് എന്ന തരത്തിൽ. ചിലതൊക്കെ വിശ്വാസയോഗ്യമാണ്, ചിലത് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് മാത്രം. അപ്പൊ പറയുന്ന കാര്യം, അമേരിക്കയുടെ ആയുധങ്ങൾ ഹമാസിന്റെ കൈവശത്തിലുണ്ട്. അതിന് അന്ന് കൊടുത്ത വിശദീകരണം എന്ന് പറഞ്ഞാൽ ആയുധപരമായിരിക്കുന്ന സഹായം അമേരിക്ക ഉക്രൈന് നൽകിയിരുന്നു ഒരു ഘട്ടത്തിൽ. ആ യുദ്ധത്തിന്റെ മുഹൂർത്തമായിരിക്കുന്ന ഘട്ടത്തിൽ ഇത്ര എത്ര എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സൈനിക സഹായം ഉക്രൈന് അമേരിക്ക നൽകി. എന്നാൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രയാസമുള്ള കാരണത്താൽ ഉക്രൈൻ അത് ആയുധത്തിലെ ഒരു പരിധി വരെ ഹമാസിന് വിൽപ്പന നടത്തി. ഹമാസിന് പെട്ടെന്ന് വിൽപ്പന നടത്താൻ വേണ്ടി പറ്റില്ല. ഉക്രൈൻ എവിടെ കടക്കുന്നു, പലസ്തീൻ എവിടെ കടക്കുന്നു, വലിയ വിഷയങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടാവാം, എത്തിക്കാൻ ആളുകൾ ഉണ്ടാവാം, അതിൽ സാമ്പത്തികപരമായിരിക്കും സഹായം നൽകിയിട്ടുണ്ടാവാം. ഇങ്ങനത്തെ കുറേ മനസ്സിലാവാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഇപ്പോൾ ശേഷിക്കുകയാണ്. ചില സംഭവങ്ങളൊക്കെ അങ്ങനെയാണ്. ഏത് അന്വേഷണ ഏജൻസി കണ്ടുപിടിച്ചിട്ടാണെങ്കിലും ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടാവില്ല. ഏത് തരത്തിൽ കൂട്ടുകയും കീക്കുകയും ചെയ്താലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയില്ല, സ്വാഭാവികമാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിനിടയിലും നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഐസൺ 4 എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്. അതിനെ ആക്രമിക്കാൻ വേണ്ടി ഹൂത്തികൾ മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. തങ്ങൾ പ്രതിരോധിച്ചു എന്നും വലിയ രീതിയിൽ അക്രമം നടത്തിയെന്നും ചില കേടുപാടുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 50-ലധികം കപ്പലുകൾ ചെങ്കടൽ വഴി കടക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവർക്ക് സംരക്ഷണ ഭിത്തി ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആര് ചെയ്യേണ്ടത്? അമേരിക്ക ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഏത് കപ്പലുകൾ കടന്നു പോയാലും ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. യു എ കപ്പൽ ആക്രമിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഏത് രാജ്യത്തിന്റെ കപ്പലാണ്, എങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ സംവിധാനങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഊത്തി വിമർത്തി ഇപ്പോൾ ഇല്ല. എന്ന് വെച്ചാൽ വല്ലാത്ത രീതിയിൽ അമേരിക്കയുടെ കപ്പലിനോട് ചേർന്നുകൊണ്ട് ബോട്ട് സർവീസ് നടത്തുന്ന സംവിധാനം ഇപ്പോൾ അവർ ചെയ്യുന്നില്ല. വിട്ടുകൊണ്ടുള്ള വലിയ വൈദൂര മിസൈൽ പ്രയോഗിച്ചുകൊണ്ടുള്ള ആക്രമമാണ്. ഈ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം കപ്പലിന്റെ പതാകകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിൽ അറിയാൻ സാധിക്കാത്ത കൊണ്ട് പരമാവധി കപ്പലിന് നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നു. 50 മുതൽ 500 കപ്പൽ എന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം വിശ്വാസം ഉണ്ടെന്ന് അറിയില്ല. അത്രയും കപ്പലുകൾ ഇപ്പോൾ ചെങ്കടലിന്റെ ഭാഗത്ത് ഈ അതിർത്തി കടക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അത് അമേരിക്ക അതിനാണ് അതിന് വഴിയൊരുക്കേണ്ടത്. അത് അമേരിക്കക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക സഹായം ഒരു പക്ഷേ നൽകും. ഒരു ഗുണ്ടാ വിളയാട്ടം പോലെയുള്ള പ്രവർത്തനങ്ങളാണ് സാധാരണഗതിയിൽ വലിയ ലോക രാജ്യങ്ങൾ പല ഘട്ടങ്ങളും ചെയ്യുക. ചെറിയ രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പണം വാണിച്ചിട്ട് സഹായിക്കുന്ന ഒരു പരിപാടി. നമ്മുടെ നാട്ടിലൊക്കെ ഗുണ്ടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നാളെ പോയിട്ട് കൈ വെട്ടണം കാല് വെട്ടണം ഒക്കെ വന്നിട്ട് അവർക്ക് പൈസ കൊടുക്കുന്ന പരിപാടി. ആ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പല രാജ്യങ്ങളും ചെയ്യാറുള്ളത്. വെറുതെ ആയിട്ട് പോയിട്ട് സഹായിക്കുന്നല്ല, അത് സാമ്പത്തികപരമായിരിക്കുന്ന വലിയ മെച്ചങ്ങൾ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഏതായിരുന്നാലും ഈ സൈനിക ട്രൂപ്പ് വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ ചെങ്കടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, സഹകരിക്കാൻ വേണ്ടി രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നില്ല. അതിന്റെ ഇടയിൽ ഹേഗിലെ കോടതിയിൽ ഇസ്രായേലിനെതിരെ ഒരു പരാതി കൂടി നൽകിയതോടുകൂടി വിഷം ഒന്നും കൂടി സങ്കീർണമായിരിക്കുകയാണ്. ബ്രിട്ടൻ ഇതിനിടയിൽ ഒരു വിവരങ്ങൾ ഇവർക്ക് വേണ്ടി ലോക വ്യത്യസ്തമായിരിക്കുന്ന മീഡിയക്കാർ ചോദിച്ച സമയത്ത് മറുപടി പറഞ്ഞിരുന്നു, ഊത്തികൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അന്താരാഷ്ട്ര പ്രതിരോധം സൃഷ്ടിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത്.
ഈ അന്താരാഷ്ട്ര പ്രതിരോധം എന്ന് പറഞ്ഞാലും അമേരിക്ക കപ്പലയച്ചു എന്ന് പറഞ്ഞാലും ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്, രണ്ടൊന്നുമല്ല. ഇപ്പൊ യു എൻ സഭയിൽ ഇപ്പൊ പ്രമേയം അവതരിപ്പിച്ചു, രണ്ടാൾ അമേരിക്കയും ബ്രിട്ടനും വോട്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ റഷ്യയും ചൈനയും വിട്ടുനിൽക്കുന്നു. ഇതൊക്കെ തന്നെയാണ് അന്താരാഷ്ട്ര പ്രതിരോധം കാര്യങ്ങളൊക്കെ പറയുന്നത്. ആയുധങ്ങളും സൈനിക സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കൂ. മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികൾ എവിടുന്നാണോ ആക്രമിക്കുന്നത് അവരെ മാത്രം ആക്രമിക്കുന്ന രീതി അല്ലാതെ അത് നേരെ കടന്നിട്ട് യമനിലേക്ക് എത്തുന്ന സമയത്ത് സ്ഥിതി വഷളാവും. അതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള അക്രമം എന്ന നിലക്ക് ആ രീതികളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാവും. അത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക വലിയ ക്ഷീണമുണ്ടോ? കാരണം 2024 എന്ന് പറയുന്ന ഈ വർഷം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. നല്ലൊരു ശതമാനം ജനങ്ങളും അമേരിക്കയ്ക്ക് എതിരാണ്. അവിടെ വോട്ടെടുപ്പിൽ ബൈഡൻ തോൽക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സ്ഥിതിയാണ്. സർവേ ഫലം പോലും 65% അധികം ആളുകളും നിലവിലെ ഭരണകൂടത്തിനെതിരെ വിമർശത്തിന് ആയി മുമ്പോട്ട് വരുന്നതാണ്. വോട്ടിംഗിൽ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ലൊരു ശതമാനം മുസ്ലിങ്ങളുള്ള രാജ്യം കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. അവരുടെ സഹകരണവും ബൈഡൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ പരാജയത്തിന്റെ മുഖത്താണ് ബൈഡൻ ഉള്ളത്. ഓരോരോ വിഷയം കണ്ടും അറിഞ്ഞും കൊണ്ട് നോക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാവുമെന്ന് അവർക്ക് തിരിച്ചറിയാം. എന്നാലോ അവിടേക്കുള്ള ഇത്രയും വലിയ വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ ഇടപെടാതിരിക്കുന്ന സമയത്ത് അമേരിക്കയ്ക്കുള്ള അമേരിക്കയുമ നഷ്ടപ്പെടുന്നുള്ള ഭയപ്പാടോട് കൂടിയാണ്, ആരുടെയും പ്രത്യേകപരമായിട്ടും നിർദ്ദേശ കാര്യങ്ങളൊന്നും ഇല്ലാതെ വലിയ കപ്പലിനെ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിൽ ഒന്നാണ് ഈ പറയപ്പെട്ട ഐസൻ ഫോർ എന്ന് പറയുന്നത്. അത് യുദ്ധക്കപ്പലിന്റെ ഏറ്റവും രാജാവായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ കപ്പലിനെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. അതിനെയാണ് ഇസ്രായേൽ ഇവര് ഹൂത്തികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മറ്റു രാജ്യങ്ങളുടെ കപ്പലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഐസൻ ഫോർ എന്ന് പറയുന്ന അമേരിക്കയുടെ പടുകൂറ്റൻ യുദ്ധക്കപ്പൽ അവരെ ഇപ്പൊ പണിയെന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവർ തന്നെ നിലയുറപ്പിക്കുന്ന ഒരു രീതിയാണ്. കാരണം ആ കപ്പലിനെ അവർ സംരക്ഷിക്കണമല്ലോ, എങ്കിലല്ല മറ്റവരെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റൂ. അപ്പൊ അതിന് നേരെ നിരന്തരം അക്രമം നടക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെ വല്ലാത്ത രീതിയിൽ അവർ മെനക്കെടുമ്പോൾ മറ്റുള്ള കപ്പലുകൾ ഈ ഭാഗത്തിലൂടെ ഈ അതിർത്തി കടന്നുകൊണ്ട് പുറത്തു പോകേണ്ട ഈ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തിരിഞ്ഞു പോകണോ നിലനിൽക്കണോ മുന്നോട്ട് പോകണോ എന്ന് അറിയാത്ത രീതിയിൽ, കാരണം കപ്പൽ തകർക്കാൻ മാത്രം ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് ഹൂത്തികൾ അമേരിക്കൻ കപ്പലിനെ ആക്രമിക്കുന്നത്. അതവർക്ക് മനസ്സിലാവുകയും ചെയ്തു. നിസ്സാര ായിരിക്കുന്ന സൈനിക ശക്തിയോ ഉപയോഗിച്ചുകൊണ്ടൊന്നല്ല ആക്രമിക്കുന്നത്, വലിയ രീതിയിൽ മാരകപരമായിരിക്കുന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനെ പ്രതിരോധിക്കാൻ വരാത്ത എളുപ്പത്തിലുള്ള കാര്യമല്ല എന്ന് മനസ്സിലായ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു, വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ ചേർത്ത് പിടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു, രാജ്യങ്ങൾ സഹകരിക്കുന്നില്ല, രാജ്യങ്ങൾ സഹകരിക്കണമെങ്കിൽ പാലസ്തീനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കണമെന്ന് പറയുന്നു. പാലസ്തീനുമായിട്ടുള്ള യുദ്ധം നിലവിലെ സാഹചര്യത്തിൽ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അത് നിലനിർത്തുക എന്നുള്ളത് ഇസ്രായേലിന്റെ അമേരിക്കയെ ആവശ്യമായിട്ട് തോന്നുന്നു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക എങ്ങനെയാണ് എന്നുള്ളതിന് പ്രത്യേകപരമായിരിക്കുന്ന ഒരു നിലപാടും കാര്യങ്ങളും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കില്ല. അമേരിക്കൻ കപ്പൽ തന്നെ അവിടെ സംരക്ഷിതപരമായിരിക്കുന്ന കവചം തീർക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലും അതിന്റെ സൈനിക സംവിധാനവും പരാജയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്.